ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചു കറിയാണ്. ചെറുപയർ പരിപ്പും മുരിങ്ങക്കായ കഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ചെറുപയർ പരിപ്പ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്, ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളത്. ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. രണ്ട് മുരിങ്ങക്കായ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തക്കാളി, ആറ് ചെറിയ ഉള്ളി, രണ്ട് പച്ചമുളക് നെടുകെ കീറിയത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കളർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് തേങ്ങ ചിരകിയത്, രണ്ട് ചെറിയ ഉള്ളി, അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം വറവിടുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.